ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു പഫ്സ് പോളയാണ്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പഫ്സിനേക്കാൾ നല്ല രുചിയിൽ തയ്യാറാക്കുന്നൊരു വിഭവമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെയുള്ള മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയേക്കാളും ഏറ്റവും നല്ലത് ഓയിൽ തന്നെയാണ്. അപ്പോൾ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതവിടെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, രണ്ട് വലിയ സവാളയാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്, ഇതെല്ലാം അവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ഇതെല്ലാം വഴന്ന് ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്കുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക. അങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ച് വയ്ക്കുമ്പോൾ പ്രത്യേകം ടേസ്റ്റാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് പാലാണ്. പാലും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതോടെ മാറ്റി വെക്കുക. ഇനി വേണ്ടത് പൊയിങ്ങിയ മുട്ടയാണ്. ഞാനിവിടെ മൂന്ന് മുട്ട പൊയിങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി കുറച്ച് ബ്രെഡ് സ്ലൈസസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുക. അതിനായിട്ട് ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഈ ബ്രെഡ് സ്ലൈസസ് നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടിഭാഗത്ത് നന്നായിട്ട് വെച്ചെടുക്കുക. ഗ്യാപ്പ് ഫിൽ ചെയ്തുകൊണ്ട് വെക്കണം. ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കുക, ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായിരിക്കണം. അതിൻ്റെ മുകളിലേക്ക് കോഴിമുട്ട പൊയിങ്ങി വെച്ചത് അത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വെക്കണം. അപ്പോൾ നമുക്ക് കടിക്കുന്ന ടൈമിൽ എല്ലാ ഭാഗത്തും കിട്ടുള്ളൂ. ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് സ്ലൈസസ് വെച്ചെടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ മിക്സിയിലേക്ക് മുക്കിയിട്ടാണ് വെച്ചെടുക്കുന്നത്. ഗ്യാപ്പൊക്കെ ഫിൽ ചെയ്തിട്ട് തന്നെ വെച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പിലയോ മല്ലിച്ചപ്പോ ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു പഴയ പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ കേക്ക് ടിന് വെച്ച് കൊടുക്കുന്നത്. നന്നായി അടച്ചിട്ട് ഒരു വെയിറ്റും വെച്ച് കൊടുക്കണം. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് അരമണിക്കൂറൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം മറ്റൊരു പാൻ എടുത്ത് ഗ്രീസ് ചെയ്തതിനു ശേഷം അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം. ഈ ഒരു ഭാഗം ക്യാമറയിൽ നിന്ന് കട്ടായി പോയതാണ്. അപ്പോൾ ഇത്ര ഈസിയാണ് പഫ്സ് പോള റെഡിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതിൻ്റെ ബൈ ബൈ. ദാസ് ഫോർ വാച്ചിങ്.